ഇത് മല്ലശ്ശേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ മാറി മല്ലശ്ശേരി എന്ന ഈ ഗ്രാമത്തിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്ന മല്ലശ്ശേരി പള്ളി. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ 125 വർഷങ്ങൾക്ക് മുമ്പ് മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരിശുദ്ധ പരുമരമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പാവന കരങ്ങളാൽ ബലിപീഠ ശിലാസ്ഥാനം നിർവഹിച്ച് പുണ്യമാക്കപ്പെട്ട മല്ലശ്ശേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി തുമ്പമൺ ഭദ്രാസനത്തിന് കീഴിൽ സഭാ ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയങ്ങളിലൊന്നാണ്. അശരണർക്കും ആലംബഹീനർക്കും ആശ്രയമായി നിലകൊള്ളുന്ന, വിളിച്ചാൽ വിളി കേൾക്കുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ അനുഗ്രഹം നാടിനും നാട്ടാർക്കും ചൊരിയുന്ന ഈ ദേവാലയം അതിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷ നിറവിൽ. കഴിഞ്ഞ നവംബർ മാസത്തിൽ ലോഗോ പ്രകാശനത്തോടുകൂടി ആരംഭിച്ച ഈ ജൂബിലിയുടെ പ്രോഗ്രാമുകൾ 2024 അവസാനിക്കുമ്പോൾ അതിൽ സംബന്ധിക്കുന്നവർക്കും നേതൃത്വം വഹിക്കുന്നവർക്കും മാതാവിൻ്റെ നാമത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും അത് ഒരു അനുഗ്രഹത്തിനായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയത്തിലേക്ക് വരുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ അളവറ്റ കൃപകൾ ഉണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ വേളയിൽ ഭവന നിർമ്മാണ സഹായം, ചികിത്സാ സഹായം, അങ്ങനെയുള്ള വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷക്കാലം വിവിധ സമ്മേളനങ്ങൾ നടത്തുവാനും ആഗ്രഹിക്കുന്നു. മെഡിക്കൽ ക്യാമ്പ്, എക്യുമെനിക്കൽ സമ്മേളനം, വിദ്യാർത്ഥി സംഗമം, അഖില മലങ്കര സംഗീത ക്വിസ് മത്സരങ്ങൾ, കുടുംബ സംഗമം, പ്രവാസി സംഗമം, വിശുദ്ധ നാട് സന്ദർശനം, വനിതാ സംഗമം, യുവജന സംഗമം, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ വിവിധ പരിപാടികൾ നടത്തി കഴിയുമ്പോൾ ഈ ദേശത്തിനാകമാനം ഒരു ഉണർവും സന്തോഷവും ഉണ്ടാവും എന്ന് പ്രത്യാശിക്കുകയാണ്. ഈ സമയത്ത് ഈ ജൂബിലിയുടെ എല്ലാ ആഘോഷ പരിപാടികളിലേക്കും എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ ജൂബിലിയുടെ പ്രവർത്തനങ്ങളിൽ സംബന്ധിക്കുന്നവർക്കും പങ്കെടുക്കുന്നവർക്കും എല്ലാ ആളുകൾക്കും ദൈവം നമ്പരാൻ തൻ്റെ സമർത്ഥമായ ശ്രീഭണ്ഡാരങ്ങൾ തുറന്ന് നല്ല ദാനങ്ങൾ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളേവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുകയും നമുക്കെല്ലാവർക്കും തോളോട് തോൾ ചേർന്ന് ഈ ദേവാലയത്തിൻ്റെ ജൂബിലിയുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാം. അതിന് ദൈവം നമ്പുരാൻ ഇടയാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം 2022 നവംബർ 22 ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ കുറിയാക്കോസ് മാർ ക്ലീമിസ് തിരുമനസ് നിർവഹിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾക്ക് നന്ദി കുറിച്ചു. തുടർന്ന് 2022 ഡിസംബർ 11 പരിശുദ്ധ ബാവ തിരുമേനിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി റവറൻഡ് ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ കലണ്ടർ പ്രകാശനം നിർവഹിച്ചു. ശ്രീ ജെയിംസ് ഓമല്ലൂർ രചന നിർവഹിച്ച് ശ്രീ ജിജോ ചേരിയിൽ സംഗീതം നൽകി പ്രശസ്ത ഗായകൻ ശ്രീ മാർക്കോസ് ആലപിച്ച ശതോത്തര രജത ജൂബിലി ഗാനം 2023 ജനുവരി 1
ഗായകൻ ശ്രീ മാർക്കോസ് അവർകൾ തന്നെ പുറത്തിറക്കി. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഈ ശതോത്തര ജൂബിലി ഗാനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. താങ്ക് യു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവ മാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം, തുടർന്ന് 2023 ജനുവരി 8 രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക സഹവികാരി റവറന്റ് ഫാദർ ലിജിൻ എബ്രഹാമിന്റെ സാന്നിധ്യത്തിൽ ഇടവക വികാരി റവറന്റ് ഫാദർ സാം കെ ഡാനിയൽ പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു. അന്നേ ദിവസം ഉച്ചയ്ക്ക് 1:30 തുമ്പമൺ ഭദ്രാസന ആസ്ഥാനമായ ബേസിൽ അരമനയിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ റാലി വിവിധ ദേവാലയങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ടോടെ ഇടവകയുടെ തെങ്ങുംകാവ് ഭാഗത്തെ സെന്റ് തോമസ് കുരിശടിയിൽ എത്തിച്ചേർന്ന് അവിടെ നിന്നും 1000 ഇടവക വിശ്വാസികൾ അണിനിരന്ന ദീപശിഖ റാലി ആഘോഷപൂർവ്വം ഭക്തി നിർഭരമായി പരിശുദ്ധ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. വിവിധ സാമൂഹിക സാംസ്കാരിക ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റനേകം പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ മിക്കതും നാടിൻ്റെ നാനാ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ആശ്രയമേകുന്നവയാണ്. സ്വന്തമായി ഭവനമില്ലാത്ത നമ്മുടെ ഇടവകയിലെ 3 സഹോദരർക്ക് ഭവനം വെച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സഹോദരന് ഒരു വീട് എന്ന പദ്ധതി ഈ ആഘോഷ പരിപാടികളുടെ മാറ്റു കൂട്ടുന്നതാണ് എന്നതിൽ സംശയമില്ല. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നരുളി ചെയ്ത് അത് തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചുകൊടുത്ത് തന്റെ ജീവനും ജീവിതവും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാൽവരിയിൽ യാഗമായി അർപ്പിച്ച് 3 ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ 2 വരവിന് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നമുക്കും നല്ല മാതൃകയാകാം. നമ്മുടെ ദേവാലയത്തിന്റെ ഈ ആഘോഷ നിറവിൽ നമുക്കും സ്നേഹിക്കാം നമ്മുടെ സഹോദരരെ, നമുക്കും ആദരിക്കാം നമ്മുടെ പൂർവികരെ. ഇല്ലായ്മയിലും വല്ലായ്മയിലും യാതനയിലും വേദനയിലും കൂടെ നിന്ന് നമുക്കും നിറവേറ്റാം നമ്മുടെ പിതാവിൻ്റെ കൽപ്പനകൾ. ഈ ദേവാലയത്തിൻ്റെ സ്ഥാനം കണ്ടെത്തിയ നമ്മുടെ പൂർവികർ മുതൽ ഓരോ നിർമ്മാണ ഘട്ടത്തിലും കൂടെ നിന്നവർ തുടങ്ങി അനുഗ്രഹ ആശീർവാദങ്ങളിലൂടെ നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരുമല തിരുമേനി തുടങ്ങി ഇന്നുവരെയുള്ള നമ്മുടെ എല്ലാ തിരുമേനിമാരെയും സഭാ മേലധ്യക്ഷന്മാരെയും ദേവാലയത്തിൻ്റെ ശുശ്രൂഷകൾക്ക് നമ്മെ നയിച്ചവരെയും നയിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സകല വൈദികരെയും നമ്മുടെ എല്ലാ പൂർവ്വ പിതാക്കന്മാരെയും ഗുരുജനങ്ങളെയും മാതാപിതാക്കളെയും ഈ തരുണത്തിൽ സ്മരിച്ചുകൊണ്ട് 125 വർഷങ്ങൾ നമ്മെ പരിപാലിച്ച ദൈവീക നന്മയ്ക്ക് നമുക്കൊരുമിച്ച് നന്ദി കരേറ്റാം. നന്ദി.